ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേണ്ടി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട കൊണ്ട് ഒരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 7 മുട്ട പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ മുട്ട മുറിക്കുന്നതിനേക്കാട് വ്യത്യസ്തമായിട്ട് ഇത് ഇതുപോലെ വട്ടത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ഓരോ മുട്ടയും ഞാൻ ഇതാ ഇതുപോലെ 4 മുറിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മുട്ടയെല്ലാം മുറിച്ചെടുക്കാം. എല്ലാ മുട്ടയും ഇതാ ഇതുപോലെ വട്ടത്തിൽ നമ്മൾ മുറിച്ചെടുത്തു. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാല കൂട്ടുന്ന റെഡിയാക്കി എടുക്കാം. അതിനെന്തെല്ലാമാണ് ആവശ്യമെന്ന് നോക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, പിന്നെ ഒരു വലിയ തക്കാളി, പിന്നെ കുറച്ച് മല്ലിയിലയും, പിന്നെ 11 അല്ലി വെളുത്തുള്ളിയും, ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സറിൽ ആളോട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതിനെ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതാ ഇതുപോലെ 2 മീഡിയം സൈസുള്ള സവാള നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിതൊന്ന് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു പ്രത്യേക രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് ഒരേ രീതിയിൽ ചെറുതായിട്ട് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനുള്ള ഒരു ട്രിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അടപ്പിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ സവാള വെച്ച് കൊടുക്കുകയാണേ. ഇങ്ങനെ ഇതേ രീതിയിൽ അടപ്പിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മുറിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇത് കട്ടായിട്ട് അങ്ങ് സെപ്പറേറ്റായി മാറത്തില്ല. അടിഭാഗം അല്ലാണ്ട് ജോയിൻ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ എളുപ്പമാവുകയും ചെയ്യും കേട്ടോ. ഇതേ രീതിയിൽ എത്രമാത്രം നമുക്ക് തിന്നായിട്ട് കട്ട് ചെയ്യാമോ അത്രമാത്രം തിന്നായിട്ട് ആദ്യമേ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കണേ. ഇതേ രീതിയിൽ നമ്മളിതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് അരിയുന്നത് നോക്കാം. ഇതേ രീതിയിൽ നമുക്ക് എളുപ്പം ഇതൊന്ന് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം ഒരേ സൈസിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് അറിയിക്കുകയും ചെയ്യണേ. ഇതുപോലെ നമുക്ക് ആ നടുക്കുള്ള ഭാഗവും കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് ഈസി ആയിട്ടാണ് തോന്നിയത്. ഇങ്ങനെ അരിയുമ്പോഴുണ്ടല്ലോ എല്ലാം ഒരേ വലിപ്പത്തിൽ ചെറുതായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് അടുത്ത സവാളയും കൂടെ ഒന്ന് മുറിച്ചെടുക്കാം. സവാള 2 ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ പോകണം കേട്ടോ. അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ചിട്ട് നമുക്കൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പാൻ നല്ലതായിട്ട് ചൂടായി. ഇതിലോട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നമ്മൾ സ്വല്പം കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി വരണം. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് അത് പൊട്ടിക്കണേ. ജീരകം നല്ലതായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രമേ സവാള ചേർക്കാവൂ കേട്ടോ. ജീരകമൊക്കെ നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റാം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ആ കളറുണ്ടല്ലോ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് വഴറ്റണം കേട്ടോ. ഈ സവാള പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമുക്കിതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കാം കേട്ടോ. ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അത് നോക്കി നമ്മുടെ സവാളയൊക്കെ മൂത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഈ സമയം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് വഴറ്റണം. ഇതിലെ ആ വെള്ളം എല്ലാം ഒന്ന് വറ്റി നല്ലതായിട്ടൊന്ന് മൂക്കുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ അത് നോക്കി നമ്മൾ ചേർത്ത് കൊടുത്ത ആ മസാല കൂട്ടിലെ വെള്ളം എല്ലാം വറ്റി നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യുകയാണ്. ഇതിലോട്ട് നമുക്ക് ആദ്യം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ,
പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം അവിടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ചേർത്ത് കൊടുത്ത ആ പൊടികളെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് 2.5 സ്പൂണ് തൈരാണ് ചേർക്കുന്നത്. നല്ല കട്ടിയായിട്ടിരിക്കുന്ന തൈരാണ് ചേർക്കുന്നത് കേട്ടോ. വലിയ സ്പൂണിൽ 2.5 സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. ഈ തൈരും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കൂട്ടാൻ കേട്ടോ. ഈ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊരു 1-2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ കൂട്ടാനുണ്ടല്ലോ അധികം ഗ്രേവി വെക്കുന്നില്ല, അതുകൊണ്ട് കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഒരു 1/2 കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ചാറ് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം കേട്ടോ. നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ടുള്ളായിരുന്നു. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. മുട്ടയിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഒരുപാടങ്ങ് ഇളക്കരുത്, മുട്ട അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിലുണ്ടല്ലോ ആ എണ്ണ എല്ലാം നല്ലതായിട്ടൊന്ന് തെളിഞ്ഞു വരും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. അത് നോക്കി എണ്ണയെല്ലാം നല്ലതായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്, എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നിങ്ങളൊരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലും ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഇതേ രീതിയിലേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. ഇത് നമുക്ക് ചോറിൻ്റെ ആണെങ്കിലും കഴിക്കാം, അതുപോലെ ചപ്പാത്തി, പൂരി, ദോശ ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡിഷാണ്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.